ഐ ഫ്രണ്ട്സ് എബിതോഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപതിൽ പുലർന്ന പുതുവത്സരത്തിൻ്റെ ഒരു പുതിയ സുധീനത്തിലാണ് ഞാൻ ഉള്ളത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ രണ്ടായിരത്തി ഇരുപതിന് വളരെ ആകാംക്ഷയോടെ സ്വീകരിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളും കുടുംബക്കാരും പരസ്പരം ആശംസകൾ കൈമാറിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിന് വരവേൽത്തു രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ടെക്നോളജിയുടെ പുതിയ ഒരു വളർച്ചയുടെ പുതിയൊരു കാലഘട്ടമാണ് ടെക്നോളജി നമ്മളോട് നൽകുന്ന പുതിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫൈവ് ജിയുടെ വരവ് തന്നെയാണ് ഫൈവ് ജിയുടെ വരവ് ലോകത്തുണ്ടാകുന്ന ടെക്നോളജിയുടെ മാറ്റങ്ങൾ ടെക്നോളജിയുടെ പുതിയ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപതിൻ്റെ പുതിയൊരു ചലനമായി ഞാൻ കാണുമ്പോൾ തന്നെ ഇന്ത്യൻ മഹാരാജ്യത്ത് സിറ്റീസൻഷിപ്പിന് വേണ്ടി പോരാടുന്ന പ്രക്ഷോഭകർ തെരുവിൽ രാവും രാത്രിയും പകലുമില്ലാത്ത പ്രക്ഷോഭകർ അതിശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു രംഗം അവിടെ ഇരിക്കുകയാണ് ലോകത്തിൻ്റെ മെമ്പാടുമുള്ള ജനങ്ങൾ പല കാര്യങ്ങളിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും പരക്കം പാച്ചലുകളും തുടർന്നു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്തായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ എന്താവണം പുതിയ ഒരു ജീവിതത്തിൻ്റെ തുടക്കം എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കണം ജീവിതമെന്ന് പറയുന്നത് അത് അതിൻ്റെ വഴിക്ക് പോകുന്നതിനപ്പുറം കൃത്യമായി അതിനെ റിമോട്ട് ചെയ്ത് സ്റ്റാരി ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴിയും തുറന്നു കിട്ടാൻ സാധിക്കുക കുടുംബപരമാവട്ടെ തൊഴിൽപരമാവട്ടെ ജീവിതപരമാവട്ടെ സാമൂഹികമായ പ്രതിബദ്ധതയാവട്ടെ എന്തിനും കൃത്യമായ നിലപാടുകളുള്ള പുതുവത്സരമായി നാം ഇതിനെ കാണണം ജീവിതത്തിൽ നാം ഇന്നെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നാളെയുടെ ഒരു വിപ്ലവമായി മാറും എന്നതിൽ ആർക്കും സംശയമില്ല ലോകത്താരൊക്കെയോ വിജയിച്ചിട്ടുണ്ടോ ആരെങ്കിലും മുന്നേറിയിട്ടുണ്ടെങ്കോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്പാർക്ക് അവരുടെ മനസ്സിലൂടെ കടന്നു പോവുകയും അവരന്നെടുത്ത തീരുമാനങ്ങളാണ് പിന്നീട് അവരെ ലോകം അറിയാൻ കാരണമെന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പറ്റും നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും ഒരു പുതിയൊരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും നമ്മളുടെ സ്കെയിൽ നമ്മളുടെ സെൽഫ് റൈറ്റിംഗ് ഏതാണെന്ന് സ്വയം തിരഞ്ഞ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് പുതിയൊരു വഴി കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യണം അതിനുള്ള വഴികൾ ഞാൻ കണ്ടെത്തണം നമ്മളുടെ പരിമിതികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് കംഫോർട്ട് സോണിൻ്റെ പുറത്ത് വരാത്ത അവിടെ തന്നെ അടിഞ്ഞു കൂടാത്ത നമ്മളുടെ പരിമിതികൾ അപ്പുറം നമ്മളുടെ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരമൊരു തീരുമാനമായിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എടുക്കേണ്ടത് നമ്മൾ എന്താ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ടെൻഷനടിക്കാത്ത നമ്മളുടെ പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കാത്ത കട് ദ പാസ്റ്റ് ലീവ് ഇൻ ദ പ്രസൻറ്റ് എന്തായിരുന്നു കഴിഞ്ഞ കാലം എന്നതിനെക്കുറിച്ച് ഓർക്കാത്ത പുതുകാലത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറിച്ച് പുതിയ ചിന്തകളുണ്ടാക്കി പുതിയൊരു മനുഷ്യനായി അത് അവൻ്റെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ സമൂഹത്തിലും മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു രൂപമായി മാറണം ആ ഒരു ജീവിതത്തിന് വേണ്ടിയായിരിക്കണം നമ്മളുടെ ഈ പൗറപ്പാട്